സത്യം, ജാഗ്രത, മാറ്റം, ഭദ്രത, ഹൃദ്യമായ സേവനം. വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് അവതരിപ്പിക്കുന്നു ആകർഷകമായ നിക്ഷേപ പദ്ധതികൾ. ആയിരങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന കേരയിൽ പദ്ധതിക്കെതിരെ UDF പ്രക്ഷോഭത്തിലേക്ക്. പദ്ധതി ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒക്ടോബർ 22 അഴിയൂർ മുതൽ കോഴിക്കോട് വരെ ജില്ലാ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 500 മീറ്റർ ഇടവിട്ട് 5 പേരെ അണിനിരത്തി നിൽപ്പ് സമരം നടത്തും. ഇതിനു മുന്നോടിയായി ഒക്ടോബർ 19 കെ മുരളീധരൻ MP, MK രാഘവൻ MP, MK മുനീർ MLA, പാറക്കൽ അബ്ദുള്ള MLA എന്നിവരുടെ നേതൃത്വത്തിൽ ചോറോട് വടകര പൊതുപ്പണ മേഖലകളിൽ പദ്ധതി പ്രതികൂലമായി ബാധിക്കുന്നവരെ നേരിൽ കണ്ട് ആശയവിനിമയം നടത്തും. ഇതിൻ്റെ ഭാഗമായി വടകരയിൽ നടന്ന UDF കൺവെൻഷൻ KPCC ജനറൽ സെക്രട്ടറി കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വികസനത്തിന് എതിരല്ല, അതിവേഗ റെയിൽവേക്കും എതിരല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളിന്റെ സ്കെച്ച് തന്നെ, റൂട്ട് തന്നെ രണ്ട് തവണ ചില സമ്മർദ്ദം കൊണ്ട് ഇവരുടെ റൂട്ട് മാറ്റി, മൂന്നാം തവണ മാറിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ വീടുകൾ കുടിയൊഴിക്കപ്പെടുന്നത്, കടകൾ മാറ്റേണ്ടി വരുന്നത്. ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ ജനസാന്ദ്രത ഉള്ള സ്ഥലത്തൂടിയാണ് റെയിൽ കടന്നു പോകുന്നത് എന്നുള്ളതാണ് നിർദ്ദിഷ്ട കേരയിലിൻ്റെ പ്ലാനുകൾ സൂചിപ്പിക്കുന്നത്. നമ്മൾ എതിർക്കുന്നത് കേരയിലിനെയോ, നമ്മൾ എതിർക്കുന്നത് വികസനത്തെയോ, നമ്മൾ എതിർക്കുന്നത് നിർദ്ദിഷ്ട പാതയോ അല്ല. നമ്മൾ എതിർക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെ ഭവനരഹിതരാക്കുന്ന, 100 കണക്കിന് ആളുടെ ജീവിതമാർഗം മുട്ടിക്കുന്ന നിർദ്ദിഷ്ട കേരയിൽ പദ്ധതിയാണ് നമ്മൾ എതിർക്കുന്നത്. ഇതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം പല ഭാഗത്ത് നടന്നു വരുന്നു. ജനങ്ങൾ തെരുവിലാണ്, അവരാശങ്കയിലാണ്. നേരത്തെ അബ്ദുല്ലാജി പറഞ്ഞ പോലെ തന്നെ നാഷണൽ ഹൈവേക്ക് സ്ഥലം വെക്കുന്ന ഇതിൻ്റെ പണം കൊടുത്തിട്ടില്ല, ചിലർക്ക് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള സർക്കാർ ഇങ്ങനെ ജനം വിശ്വസിക്കുക? അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു വീട്ടിൽ നിന്ന് കുടിയൊഴിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സംഭവം? അതുമാത്രമല്ല, ഒരു സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ജനങ്ങളുടെ സംരക്ഷണമാണ്. ആ ജനങ്ങളുടെ സംരക്ഷണമല്ലേ ഒരു സർക്കാരിൻ്റെ മുഖ്യ അജണ്ട? ആ സംരക്ഷണത്തിൽ ഊന്നി കൊണ്ടായിരിക്കണ്ടേ വികസനങ്ങൾ. കേരളത്തിന് മുമ്പപ്പോൾ എത്ര വികസനം ഉണ്ടായിട്ടുണ്ട്! അവിടെയൊക്കെ സ്വീകരിച്ചൊരു മാനദണ്ഡം അതാണ്. എന്നും നമ്മൾ ജനങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ടണൽ റോഡ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് നിന്നും ചുരമില്ലാതെ ഏറ്റവും കുറഞ്ഞ റൂട്ടിൽ റോഡ് വരുന്നതിന് നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇതാ പണ്ട് വെലങ്ങാട് നിന്ന് റോഡ് വെക്കാനുള്ള വിഷയം. പക്ഷേ നമ്മുടെ ചോദ്യം, ഒരു പദ്ധതിക്ക്, പ്രത്യേകിച്ച് മലയോര മേഖല റോഡിൽ, അവിടെ സർവേ പൂർത്തിയായിട്ടില്ല, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടില്ല, ഫോറസ്റ്റിൻ്റെ അനുമതി കിട്ടുമെന്നുള്ള ഉറപ്പുമില്ല, പരിസ്ഥിതി പഠനം നടത്തിയിട്ടില്ല, ഈ ആവശ്യമായ ഘടകങ്ങളൊന്നും പൂർത്തീകരിക്കാതെ എന്തിനായിരുന്നു തറക്കല്ലിടൽ? അത് ചോദിച്ചിരുന്നവർ നമ്മൾ വികസന വിരുദ്ധരാണെന്ന്. MC വടകര അധ്യക്ഷത വഹിച്ചു. കോട്ടയിൽ രാധാകൃഷ്ണൻ, സുനിൽ മടപ്പള്ളി, കെ മുഹമ്മദ്, പുറന്തോടത്ത് സുകുമാരൻ, ബാബു എഞ്ചിയം, TV സുധീർകുമാർ, നല്ലാടത്ത് രാഘവൻ, VK അസീസ്, NP അബ്ദുള്ള ഹാജി, PS രഞ്ജിത് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വടകര. സത്യം, ജാഗ്രത, മാറ്റം, ഭദ്രത, ഹൃദ്യമായ സേവനം. വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് അവതരിപ്പിക്കുന്നു ആകർഷകമായ നിക്ഷേപ പദ്ധതികൾ. കുയിൽ നിക്ഷേപം നിക്ഷേപ സംഖ്യ ഇരട്ടിയായി നൽകുന്നു. ഗായത്രി നിക്ഷേപം നിക്ഷേപ സംഖ്യ 3 ഇരട്ടിയായി നൽകുന്നു. ഗോൾഡൻ ജൂബിലി ക്യാഷ് സർട്ടിഫിക്കറ്റ് 1, 2, 3 വർഷത്തേക്ക് ഉയർന്ന പലിശ നിരക്കിൽ, കൂടാതെ വൈവിധ്യമാർന്ന വായ്പാ പദ്ധതികളും. 10 ലക്ഷം രൂപ വരെ വസ്തുപണയ വായ്പ, വനിതകൾക്കായുള്ള വാഹന വായ്പ, കുടുംബശ്രീ യൂണിറ്റുകൾക്കുള്ള വിവിധ വായ്പാ പദ്ധതികൾ, കാർഷിക വായ്പയും ഒട്ടേറെ മികച്ച സേവനങ്ങളും. വടകര കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക്, വടകര മെയിൻ ബിയോ റോഡ്, വടകര ടൗൺ, വടകര നാരായണ നഗർ ന്യൂ ബസ് സ്റ്റാൻഡ്, നെറ്റ് സ്ട്രീറ്റ്, അഴിയൂർ, കണ്ണൂക്കര, ചെമ്മരത്തൂർ, പുതുപ്പണം, മയ്യന്നൂർ, താഴെയങ്ങാടി, തോടന്നൂർ.